എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനാബിൾ ചെയ്ത് തൊട്ടടുത്താണ് ഓൾനെല്ലാം കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് പരിപ്പ് പ്രഥമനാണ്. അതിനായിട്ട് 300 ഗ്രാം ചെറുപയർ പരിപ്പാണ് നമ്മളിവിടെ എടുത്തേക്കണത്. അത് 3 പ്രാവശ്യം കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ഒരു അരിപ്പയിൽ വെള്ളം പോകാൻ വേണ്ടി എടുത്തു വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതൊരു കുക്കറിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അതായത് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുകയാണ്. നെയ്യൊന്നും ഇടാതെയാണ് ഫ്രൈ ആക്കണത്. ഒന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എല്ലാ പരിപ്പിനും ഒരേ കളർ കിട്ടാൻ നമ്മൾ ഫുൾ ടൈം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചില പരിപ്പൊക്കെ കൂടുതൽ കളർ വരും, ചിലത് കളറില്ലാതെയൊക്കെ ആയിപ്പോവും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 1 ഗ്ലാസ് പരിപ്പാണ് എടുത്തെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം, 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണേ. ഇതിപ്പോൾ നമ്മൾ പരിപ്പ് 300 ഗ്രാമാണ് എടുത്തേക്കണത്. അത് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 3 കപ്പ് വെള്ളം ഒഴിക്കുക, പ്ലസ് 1.5 കപ്പും കൂടി കൂടുതൽ ഒഴിക്കുകയായിരിക്കും നല്ലത്. എന്നിട്ട് വിസിൽ കേൾപ്പിക്കുക. 3 വിസിൽ കേൾപ്പിക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ എന്താ എയർ പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 600 ഗ്രാം ശർക്കരയാണ് നമ്മളെടുത്തേക്കണത്. അത് ഒന്ന് ചെറുതാക്കി പൊട്ടിച്ച്, ഏറ്റവും ചെറുതാക്കാൻ പറ്റിയ പെട്ടെന്നാവും, ഞാനിപ്പോൾ ഒരുവിധം പൊട്ടിച്ചിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് മെൽറ്റാക്കാൻ വെക്കുവാണ്. 300 ഗ്രാം പരിപ്പിന് 600 ഗ്രാം ശർക്കര, അതായത് ഇരട്ടിയെടുക്കണം. ഇനി ഈ കുക്കർ തുറന്നു നോക്കുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മളൊരു ഉരുളിയിലേക്ക് പകർത്തുവാണ്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് അത് ഒരു കയ്യിലുകൊണ്ട് പരിപ്പൊന്ന് ഉടച്ചു കൊടുക്കുവാണ്. നന്നായിട്ട് വെന്തതാണ്, ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ചുമ്മാ ഒന്ന് ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചൊന്ന് ഉടച്ചു കൊടുക്കുവാണ്. മിക്സിയിലിട്ടൊക്കെ അടിച്ചൊരു പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതെല്ലാവർക്കും ഇഷ്ടാവില്ല. ഒന്ന് കടിക്കണതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, നന്നായിട്ട് വേവിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്, മെൽറ്റ് ചെയ്ത ശർക്കര. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പരിപ്പിൽ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ല തിക്കായി വരണവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. എത്രയും നന്നായിട്ട് വരട്ടണോ അത്രയും ടേസ്റ്റായിരിക്കും ഒരു പായസം. ഇപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വരണ്ടു വരുമ്പോൾ ഇനി 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് വെള്ളമൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ശർക്കരയിലുണ്ടായ വെള്ളമൊക്കെ ഒന്ന് വറ്റി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. സദ്യയുടെ പായസത്തിൽ കദളിപ്പഴം ചേർക്കുമല്ലോ, അതുപോലെ നമ്മളും 3 കദളിപ്പഴം എടുത്ത് തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ പഞ്ചസാര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് നമ്മൾ വരട്ടി വെച്ചേക്കണം, വരട്ടിക്കൊണ്ടിരിക്കണം ആ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇത് ചേർക്കണോണ്ട് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും, സദ്യയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വരണ്ടു വരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ 2 തേങ്ങ എടുത്ത് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്, 3 പാലും എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വരട്ടി വെച്ച പരിപ്പിലേക്ക് 3ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് പാല് ചേർക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആ പാലൊഴിച്ച കളറല്ല, ഇത്തിരി വ്യത്യാസം വന്നിട്ടില്ലേ, നന്നായിട്ട് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ സമയത്താണ് 2ാം പാലം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ കളറ്, ഈ പാലിൻ്റെ കളർ മാറി ആ പായസത്തിൻ്റെ കളറാവണം. അപ്പോൾ നമ്മൾ 1ാം പാലം ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ 1ാം പാലം ഒഴിച്ചു കൊടുക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിളക്കാൻ പാടില്ല. തിള വരുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്ത് വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. നമ്മളതിന് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ള ഏലക്കായും ചുക്കുമൊക്കെ പൊടിച്ചെടുക്കാം. 1 കഷ്ണം ചുക്കും 5 ഏലക്കായുമാണ് ഞാൻ എടുത്തേക്കണത്. ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 10-12
നട്സ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമ്മളത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നട്സ് മാത്രം ഇട്ട് കൊടുക്കാനുള്ള, ബാക്കി സാധനങ്ങൾ വറക്കാൻ വേണ്ടി നമുക്ക് നെയ്യിൻ്റെ ആവശ്യമുണ്ട്. ഇനി അടുത്തായിട്ട് വറക്കാൻ പോണത് തേങ്ങാക്കൊത്താണ്. ചെറുതായിട്ട് നുറുക്കിയ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുത്തൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ട് നമ്മൾ ഇതും തേങ്ങാക്കൊത്ത് മാത്രം സ്പൂൺ കൊണ്ട് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഇനി ആവശ്യമുണ്ട്. നമ്മൾ ഉണക്കമുന്തിരിയാണ് അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്ക് അത് മുഴുവനായിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനാബിൾ ചെയ്യണേ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു ഓണം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.